ദാസനെ വിശുദ്ധനാമന്തോണീസേ മുത്തിപ്പായങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ മുത്തിപ്പായങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നവംബർ മാസം 1-ാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാള്, സകല പുണ്യാത്മാക്കളുടെയും തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദവും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞു നേരുന്നു. സകല വിശുദ്ധരും ദൈവമക്കൾക്ക് വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം വഹിക്കട്ടെ. എൻ്റെ ചിന്ത ഒരു ഓർമ്മയിലേക്ക് കടന്നു പോവുക. ഫ്രാൻസിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആശ്രമത്തിൽ പോകാനിട വന്നു. വലിയ ആഘോഷമാണ് യൂറോപ്പിൽ സകല വിശുദ്ധൻ്റെയും തിരുനാളും മരിച്ച വിശ്വാസികളുടെ തിരുനാൾ. അവരൊന്നിച്ചാണ് നടത്തുന്നത്, തൂസ സകല വിശുദ്ധൻ്റെയും തിരുനാൾ. ആ ആശ്രമത്തിൽ പോയി. അന്ന് സായാഹ്നത്തിൽ അവിടെ ഒരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു. ഏതാണ്ട് 40 മിഷണറി മങ്കുകൾ, സന്യാസിമാർ അവിടെയുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഓരോ വിശുദ്ധൻ്റെയും തിരിശേഷിപ്പുകൾ എടുത്ത് പിടിച്ചിരിക്കുക. എൻ്റെ കയ്യിലും കിട്ടി കൊച്ചു ദിവസം പണിയതിൻ്റെ തിരിശേഷിപ്പ്. ഈ തിരിശേഷിപ്പുമായിട്ട് ആ ആശ്രമത്തിന് ചുറ്റും ഞങ്ങളിങ്ങനെ പാട്ടുപാടി സകല വിശുദ്ധൻ്റെയും പ്രാർത്ഥനാമഞ്ജരി പാടിപ്പോയ ഒരു പ്രദക്ഷിണം. ഒരുപാട് പ്രദക്ഷിണങ്ങളിൽ ഒരുപാടിടങ്ങളിൽ കൂടിയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഈ പ്രദക്ഷിണം, അത് മനുഷ്യരുടെ പ്രദക്ഷിണമായിരുന്നില്ല, അത് വിശുദ്ധരുടെ പ്രദക്ഷിണമായിരുന്നു. അവരുടെ ശരീരഭാഗങ്ങൾ എടുത്തു പിടിച്ച്, വിശുദ്ധമായ അവരുടെ തിരിശേഷിപ്പുകൾ എടുത്തു പിടിച്ചുകൊണ്ടുള്ള ആ യാത്ര ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുക. ദൈവമക്കളെ, സ്വർഗത്തിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് പാട്ടുകളും ഒക്കെ മുഴങ്ങുന്ന ഒരു ദിവസമായിരുന്നു. വലിയ ആനന്ദത്തിൻ്റെയും അഭിഷേകത്തിൻ്റെ ദിവസമാണ് മക്കളെ. നമ്മുടെ പൂർവ്വപിതാക്കളുമൊക്കെ ആ ആനന്ദത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക. വിശുദ്ധര് ദൈവസന്നിധിയിൽ നൃത്തം ചെയ്യുന്ന ഒരു വിശുദ്ധ ദിവസം സകല വിശുദ്ധൻ്റെയും തിരുനാൾ. വചനത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് മൂന്ന് പാസേജുകളാണ് വരുന്നത്. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 34-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അനന്തരം രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കുവിൻ. ദൈവമക്കളെ, നമുക്കറിയാം, സംഭവം അറിയാം, വിശന്നു, ദാഹിച്ചു, നഗ്നനായിരുന്നു, പരദേശിയായിരുന്നു, ജയിലിലായിരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്ഥാനത്തു നിന്നും, ദൈവമക്കളെ, വിശുദ്ധരെന്നും ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോഴും ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നവരാണ്. ദൈവം കൊടുക്കേണ്ട സ്നേഹവും ദൈവം കൊടുക്കേണ്ട കാരുണ്യവും ദൈവം കാണിക്കുന്ന നന്മയും ഒക്കെ കാണിച്ചവരുടെ പേരാണ് വിശുദ്ധാത്മാക്കൾ. നമ്മൾ പുണ്യാളത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇപ്പോൾ ഇതാ വിശുദ്ധരുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ നടത്തുന്നത്. ഓരോ വിശുദ്ധരെയും എടുത്തു, നമുക്ക് ഓരോരോ വിശുദ്ധരെയും എടുക്കും. വിശുദ്ധ അന്തോനീസ് ദൈവത്തെ ഇത്രമാത്രം സ്നേഹിച്ച്, വചനത്തെ ഇത്രമാത്രം ധ്യാനിച്ച്, ആ നാവ് അഴുകിപ്പോയില്ലെന്നാണ് പറയുന്നത്, അത്രയും ദൈവവചനത്തെ ധ്യാനിച്ച ഒരു വ്യക്തി വിശുദ്ധ അന്തോനീസ്. വിശുദ്ധ ബാർത്തൊലോമായോ കർത്താവിന് വേണ്ടി കത്തിയൊരു മനുഷ്യൻ, അദ്ദേഹവും വിശുദ്ധനാവുകയാണ്. കാരണം ദൈവസ്നേഹമാണ്. ദൈവത്തിൻ്റെ തീ ആരിലുണ്ടോ, ദൈവത്തിൻ്റെ ചൈതന്യം ആരിലുണ്ടോ, അവനൊക്കെ വിശുദ്ധനാകും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. വീണ്ടും നമുക്ക് അസീസിലെ ഫ്രാൻസിസ് പുണ്യാളെ, ഇത്രയും ദൈവത്തോട് ചേർന്ന് നിന്ന വേറെ ഏതൊരു വിശുദ്ധനാവുള്ളത്. നമ്മുടെ മദർ തെരേസ, കൽക്കട്ടയിലെ മദർ തെരേസ, എന്തുമാത്രം ദൈവസ്നേഹമാണ് കൂരി വിളമ്പിക്കൊണ്ട് നടന്നത്. മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, എന്തുമാത്രം ആനന്ദമാ ആ പാപ്പ ലോകത്തിന് മുഴുവൻ പ്രതി യുവജനങ്ങൾക്ക് നൽകിക്കൊണ്ട് നടന്നത്. അൽഫോൺസാമ്മ, സഹനങ്ങളെ കർത്താവിന്റെ ബലിയോട് ഇത്രയും ചേർത്ത് വെച്ച വേറെ ഏത് പുണ്യവതിയാവുള്ളത്. നമ്മൾ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിച്ചു കഴിഞ്ഞു. കൊച്ചു ത്രേസ്യ പുണ്യവതി, ഉണ്ണീശോയുടെ കൊച്ചു ത്രേസ്യ പുണ്യവതി, ഉണ്ണീശോ ഇത്രയും ചങ്കോടി ചേർത്ത് വെച്ച, പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഇത്രയും ചങ്കോടി ചേർത്ത് വെച്ച വേറെ ഏത് പുണ്യവതിയാവുള്ളത്. ദൈവമക്കളെ, അനേകം വിശുദ്ധരുടെ കഥകൾ പറഞ്ഞാൽ വീണ്ടും അവസാനിക്കുന്നില്ല. നോക്കുക, നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ മാധുര്യവും ദൈവിക ബന്ധവും നിന്നിൽ നിറയുമ്പോൾ നീയും ഒരു വിശുദ്ധനാകും. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ സ്വരം കേൾക്കും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ.
പിതാവ് പ്രത്യേകം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പ്രിയപ്പെട്ടവര്. ഹെബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമാണ്. ആരാണ് വിശുദ്ധര്? സുവിശേഷത്തിന് സാക്ഷ്യം കൊടുത്തവർ. ദൈവ പൈതലെ, നീയും സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കുമ്പോൾ, നീയും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുമ്പോൾ, നീ ക്രിസ്തു സ്നേഹത്തിന് സാക്ഷിയായി മാറുമ്പോൾ, ക്രിസ്തുവിന്റെ കാരുണ്യത്തിന് സാക്ഷിയായി മാറുമ്പോൾ, നീ ക്രിസ്തുവിന്റെ രക്തസാക്ഷിയായി മാറുമ്പോൾ, നീ ഒരു വിശുദ്ധ രക്തം കൊണ്ട് നിന്റെ വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുക. തിരുവചനം പറയുന്നത് ഇങ്ങനെ, ഹെബ്രായ ലേഖനം 12-ാം അധ്യായം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. അതേ മക്കളെ, ഈ വിശുദ്ധാത്മാക്കൾ നമ്മുടെ മുമ്പിൽ ഇത്രയും വിശുദ്ധർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്കും ഉണ്ടാകുന്ന വിളി, എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. അവസാനത്തെ പാസേജ് വെളിപാടിന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം, ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധത്തിൽ ഒരു വലിയ ജനക്കൂട്ടം, അവർ സകല ജാതികളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിൽ കുഞ്ഞാടിന് മുമ്പിൽ നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ദൈവമക്കളെ, ഈ വലിയ സമൂഹം, വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ ജാതികൾ, വിവിധ കൂട്ടായ്മയിൽ നിന്നുള്ള മക്കൾ, ഇവരാണ് വിശുദ്ധ. തിരുവചനം വീണ്ടും പറയുന്നു, ഇവ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി. ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവരാരാണ്? ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും. അതേ മക്കളെ, വിശുദ്ധരെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്തരം നിൽക്കുന്നവർ. ദൈവത്തിന്റെ സന്നിധിയിൽ തിരുവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ശുശ്രൂഷിക്കുകയും രാപകൽ അവിടുത്തെ മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ സന്നിധിയിൽ നിരന്തരം ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവർ. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൽ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ദൈവമക്കളെ, വിശുദ്ധരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിരന്തരം നിൽക്കുന്നവരുടെ പേരാണ് വിശുദ്ധർ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം അവിടുത്തേക്ക് ഹല്ലേലൂയ പാടി അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യുന്നവരുടെ പേരാണ് വിശുദ്ധർ. അതുകൊണ്ടായിരിക്കണമല്ലോ ആ പ്രാർത്ഥന നിമിഷത്തിൽ വിശുദ്ധ അന്തോനീസിന്റെ കയ്യിലേക്ക് ഉണ്ണീശ വന്നിരുന്നത്. ഉണ്ണീശയുടെ സ്നേഹം ഒരുപാട് പുണ്യാളിന് അനുഭവിക്കാൻ കഴിഞ്ഞത്. ദൈവമക്കളെ, സകല വിശുദ്ധന്റെയും തിരുനാളിൽ നീ ഓർക്കണം. നിന്റെ കുടുംബത്തിൽ അപ്പനുണ്ടായിരുന്നു, നിന്റെ കുടുംബത്തിൽ അമ്മയുണ്ടായിരുന്നു, ഒരു വല്യപ്പനുണ്ടായിരുന്നു, വല്യമ്മയുണ്ടായിരുന്നു. ആരും അവരെ വിശുദ്ധരെന്ന് വിളിച്ചില്ലെങ്കിലും നീ അറിയണം, നിനക്ക് വേണ്ടി ചോര തിന്തിയ, നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച, നിനക്ക് ക്രിസ്തുവിന് പകരം നിന്ന, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് പകരം നിന്ന ആ മനുഷ്യരുമൊക്കെ തമ്പുരാൻ കർത്താവ് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകി വെള്ളവസ്ത്രം അണിയിച്ച് വിശുദ്ധരാക്കി മാറ്റിയിട്ടുണ്ട്. ദൈവമക്കളെ, നമുക്കും വിശുദ്ധരാവാം. എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധരാകാൻ വേണ്ടി. നമുക്ക് ഈ തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. എല്ലാ കുടുംബനാഥന്മാരും വിശുദ്ധരാവട്ടെ, എല്ലാ പുരോഹിതരും വിശുദ്ധരാവട്ടെ, എല്ലാ സമർപ്പിതരും സന്യസ്തരും വിശുദ്ധരാവട്ടെ, യുവതി യുവാക്കന്മാരും വിശുദ്ധരാവട്ടെ. അടുത്ത ദിവസങ്ങൾ വായിച്ചില്ലേ, ജീൻസ് ഇട്ട കൊച്ചു വിശുദ്ധൻ, മോഡേൺ കാലത്തിന്റെ വിശുദ്ധനെ പറ്റി. ദൈവ പൈതലെ, ഇന്ന് ഈ യുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ വിശുദ്ധരായിത്തീരട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന, എന്റെ ആശംസ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, നമുക്ക് വിശുദ്ധരായിത്തീരാം. ഓ നല്ല ദൈവമേ, ഈ ജീവിതങ്ങളെ, ഈ മക്കളെ ഈ സമയത്ത് നിന്ന് തിരുരക്തം കൊണ്ട് കഴുകണമേ. ഞങ്ങളിലുള്ള കുറവുകള്, പോരായ്മകള്, അശുദ്ധികള്, പാപങ്ങള് ദൈവമേ, നിനക്ക് നിരക്കാത്തത് എന്തൊക്കെ ഞങ്ങളിലുണ്ടോ അതെല്ലാം ഈ സമയത്ത് നീക്കിക്കളയണമേ. ആ ഫലം തരാത്ത ശാഖകളെ അങ്ങ് വെട്ടി നീക്കണമേ. ദൈവമേ, വിശുദ്ധന്റെ വലിയ ഉത്സവത്തിൽ ഞങ്ങളുടെയും ഹൃദയങ്ങൾ തുടിക്കുവാൻ, ഞങ്ങളും ദൈവത്തിൽ ആനന്ദിക്കുവാൻ, ഞങ്ങളും വിശുദ്ധിയുടെ പാതയിൽ നടക്കുവാൻ അങ്ങ് ഞങ്ങളെ കൈപിടിച്ചു നടത്തണമേ. കർത്താവെ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിരാശപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തകർന്ന കുടുംബ ബന്ധങ്ങൾ, യുവതി യുവാക്കന്മാർ, ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ കഴിയുന്നവർ, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് കഴിയുന്നവർ, പരീക്ഷകൾ എഴുതുന്നവർ, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, അഡ്മിഷൻ ലഭിക്കാതെ നിൽക്കുന്നവർ, ദൈവമേ ആരൊക്കെ വേദനിക്കുന്നവരുണ്ടോ, സകല വിശുദ്ധന്റെയും മധ്യസ്ഥം ഈ മക്കൾക്ക് ലഭിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി ഈ മക്കളെ കർത്താവായി ദൈവമേ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.
സകല വിശുദ്ധരുടെയും തിരുനാളിന്റെ എല്ലാ അനുഗ്രഹങ്ങളും മധ്യസ്ഥ നമുക്ക് സകല വിശുദ്ധരെ ഓർത്താം. വിശുദ്ധന് ലിറ്റിനി എന്ന് പാടി പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. വിശുദ്ധരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. വലിയ ഭക്ഷണം ദൈവം മക്കൾക്ക് ലഭിക്കട്ടെ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ.